അനക്കുന്നുണ്ടോ? നമ്മളെ തറായി വണ്ടി വരുന്നുണ്ട്. ആ മാല എടുത്തോ, മാല എടുത്തോ, മാല എടുത്തോ. ഇതെന്താ മാലയൊക്കെ ആയിട്ട്? ഇത് മല്ലികാമ്മയ്ക്കാ, ഞങ്ങളുടെ വക സ്വീകരണം. എത്ര നാളായെന്നറിയോ മല്ലികാമ്മ തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോഴാ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടത്. കോടതി വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സന്തോഷിച്ചു. അപ്പൊ ആരോ പറഞ്ഞു മല്ലികാമ്മ ഇങ്ങോട്ട് വരില്ല എന്ന്. ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന ആളല്ലേ, തോട്ടം നടത്താൻ മലകേറി വരില്ലെന്നായിരുന്നു ഞങ്ങളും കരുതിയത്. വരണേന്ന് അപ്പോഴും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇപ്പൊ നടന്നത്. ഇനി ഞങ്ങളെ വിട്ടങ്ങോട്ടും പോവരുത്, ഞങ്ങളുടെ കൂടെ തന്നെ കാണണം. എപ്പോഴും ഞാനുണ്ടാവും. തിരിച്ചു പോകാനല്ല, ഇവിടെ ജീവിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. ഈ എസ്റ്റേറ്റ് എനിക്ക് കൈമോശം വന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചതിയിലൂടെയാ ആ ബാംഗ്ലൂർ കമ്പനി ഈ എസ്റ്റേറ്റ് കുറച്ചു കാലത്തേക്കാണെങ്കിൽ പോലും സ്വന്തമാക്കിയത്. ഇപ്പൊ സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ യഥാർത്ഥ ഉടമസ്ഥയായ എനിക്ക് തന്നെ തിരിച്ചും കിട്ടി. ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇനി എന്തെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുമ്പോഴാണ് വിധി വന്നത്. അതൊരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ നിയോഗത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്തിരിഞ്ഞോടില്ല. ഇവിടെ ഉണ്ടാവും, നടത്തിപ്പുകാരിയായിട്ടും നിങ്ങളുടെയൊക്കെ മല്ലികാമ്മയായിട്ടും. ചിത്രയെ നിങ്ങൾക്കറിയാലോ, അത് സുജ എന്റെ ബന്ധുവാ. പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഈ എസ്റ്റേറ്റ് ഉപേക്ഷിച്ച് മലയിറങ്ങി പോകുമ്പോൾ ഇങ്ങനൊരു തിരിച്ചു വരവിനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. 12 വർഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഈ എസ്റ്റേറ്റ് നടത്താം. എന്റെ മനസ്സിൽ പല പദ്ധതികളുണ്ട്. വഴിയെ എല്ലാം നിങ്ങളറിയും.